everyone, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ കേക്ക് എങ്ങനെ നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കുക. അതിനായിട്ട് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് സോൾട്ടും ചേർത്തിട്ട് നന്നായിട്ട് സേവ് ചെയ്തെടുക്കുക. ഒരു 2-3 തവണ സേവ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഞാൻ ഈ കേക്കിലേക്ക് മിൽക്കിൻ്റെ പകരം മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. മിൽക്ക് പൗഡർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, മിൽക്ക് യൂസ് ചെയ്താലും മതി. റൂം ടെമ്പറേച്ചറിൽ 4 എഗ്ഗ് എടുത്തിട്ട് ബീറ്റ് ചെയ്യുക. ഈ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് 3/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആണ് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഫ്ലഫി ആയി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്ക് പൗഡറിൻ്റെ മിക്സും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് 3-4 ബാച്ചസ് ആക്കിയിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ടൻ ഫോട്ടൽ മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യേണ്ട, അങ്ങനെ സ്ലോലി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയുക. സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ടോ എടുക്കുക. സ്റ്റൗ ടോപ്പിൻ്റെ മേലെ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ചത്. അത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഹോളും അടച്ചിട്ട് 1 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഒന്നുകൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രളയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് 1/4 കപ്പ് ഏതെങ്കിലും ഇഷ്ടമുള്ള നട്സ് എടുക്കുക. എന്നിട്ട് അതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ഞാനൊന്ന് സ്റ്റൗ ടോപ്പ് ഒന്ന് മാറ്റുന്നുണ്ട്. ഇനി ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഷുഗർ ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട, ഷുഗർ മെൽറ്റായി തുടങ്ങുമ്പോൾ മിക്സ് ചെയ്തെടുത്താൽ മതി. മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഷുഗറിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഫുൾ മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്സ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടിത് പെട്ടെന്ന് തന്നെ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 പ്ലേറ്റിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റിയാലും മതി. എന്നിട്ടിതൊന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ 5 മിനിറ്റ് വെച്ചാൽ ഇത് സെറ്റാവും. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ബാക്കി ഞാനൊരു 3 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചതാണ്. കേക്ക് വെറ്റയാളെ സിറപ്പ് റെഡിയാക്കുക. അതിനായിട്ട് 1 കപ്പ് ചൂടുള്ള പാലും 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നില്ല, അതിൻ്റെ പകരം ഷുഗർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിന് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
കേക്കിനെ ഞാൻ മൂന്ന് ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചെടുത്തിട്ട് അതിന് മേലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കേക്കിന് മിൽക്ക് സിറപ്പ് ആയിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂൺ ടോഫി സോസ് വെച്ച് കൊടുക്കുക. ടോഫി സോസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക ലിങ്ക്, മേലെ ഐക്കാർഡിലും വരും. എന്നിട്ട് ഇതിൻ്റെ മേലെ പ്രലൈൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ലെയേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി കേക്കിനെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വെക്കുക. ക്രംകോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല തിക്കിൽ തന്നെ വിപ്പിംഗ് ക്രീം ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്ത് ചെയ്തെടുക്കുക കേക്കിന്. എന്നിട്ടൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ച കേക്കിന് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തത് 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇത് കേക്കിന് മൊത്തത്തിലൊന്ന് ഡ്രിപ്പ് ചെയ്തതിന് ശേഷം മേലെ ഞാൻ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പാച്ചിൽ വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്യാതെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മാർക്ക് വന്നുപോകും. എന്നിട്ട് ഞാൻ ഗോൾഡൻ ലീഫ് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഫ്ലവേഴ്സും ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ച പ്രലൈൻ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കേക്കിന് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.